നമ്മൾ അതിൽ സജീവമായി ഇറങ്ങിയിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വളർച്ച ആ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. വികസനത്തിന്റെ പുതിയ മേഖലകൾ തുറന്നിട്ടിരിക്കുകയാണ്. തീർത്തും സുസ്ഥിരമായ ഒരു വികസന മാതൃക നമ്മളിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞാൽ, പ്രളയത്തിന് ശേഷമുള്ള പുനർനിർമ്മാണം എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പഴയ കേരളത്തെ പുനർനിർമ്മിക്കുകയല്ല, മറിച്ച് പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കലാണ്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. പഴയ കേരളത്തെ അതുപോലെ എടുത്ത് നമ്മൾ പുനർനിർമ്മിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം കേരള വികസന മാതൃക എന്നാണല്ലോ കേരളത്തെ അറിയപ്പെടുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള ന്യൂനതകളുണ്ട്. ഇപ്പൊ കേരള വികസന മാതൃക എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ എന്താണ് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നേറ്റം, ആരോഗ്യ മേഖലയിലുള്ള മുന്നേറ്റം, കുറഞ്ഞ ആളോഹരി വരുമാനം ഉള്ളപ്പോൾ തന്നെ വളരെ അധികം ഉയർന്ന ഒരു സാമൂഹിക വികസനം സാധ്യമായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കേരള വികസന മാതൃകയായിട്ട് നമ്മളൊക്കെ കൊണ്ടു നടക്കുന്നത്. അത് 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നത് മുതൽ ആ പ്രവർത്തനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് കരുതി അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഒരു മാത്രം എന്ന് വർത്തത്തിലല്ല പറയുന്നത്. കാരണം അതിനു മുമ്പുള്ള ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ അതിനു വേണ്ടുന്ന പശ്ചാത്തലം ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതില് നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ പൊയ്കയിലപ്പച്ചൻ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇങ്ങനെ കുറേ ആളുകളുടെ കുമാരഗുരു, ഇവരുടെയൊക്കെ തന്നെ ഒട്ടേറെ ആളുകളുടെ ഇടപെടലുകളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള നവോത്ഥാന മൂല്യങ്ങൾ അത് കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ കേരള വികസന മാതൃക തിരിച്ചറിയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിലും നമുക്ക് ആവശ്യമുള്ള പണം വേണം, നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇമാജിനേഷൻ വേണം, അതൊക്കെ വേണ്ടത്ര ലഭിക്കുന്നില്ല. ഉദാഹരണത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിഷൻ മോഡ് ഓഫ് ഇന്റർവെൻഷൻസ് എന്ന് പറയും. അതായത് മിഷൻ അടിസ്ഥാനത്തിൽ നമ്മൾ 4 മേഖലകൾ നമ്മൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു നേരത്തെ തന്നെ. അതിലൊന്ന് പ്രധാനമായിട്ടും ഈ വീടുകളാണ്. 3 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഇവരെ നമ്മൾ നിജപ്പെടുത്തിയിരുന്നത്. ഒന്ന് പിന്നെ ഭൂമിയും വീടും ഇല്ലാത്ത ആളുകൾ, മറ്റൊന്ന് ഈ വീട് എടുക്കാൻ തുടങ്ങി പക്ഷെ അത് പല കാരണങ്ങളാലും പൂർത്തിയാക്കാൻ കഴിയാത്ത ആളുകൾ, അങ്ങനെ ഒരു വിഭാഗം. 3rd വിഭാഗം എന്ന് പറയുന്നത് വീടും ഇല്ല ഭൂമിയും ഇല്ല, അങ്ങനെ ഒരു വിഭാഗം. അപ്പൊ നമ്മൾ ഇതിന് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഈ ഭൂമിയുണ്ട് പക്ഷെ വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, അപ്പൊ അവർക്ക് സഹായം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് സഹായം കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം അതില് മുൻതൂക്കം കൊടുത്തു, അത് ഏതാണ്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മൾ പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഇതാണ് ആരോഗ്യ മേഖലയിലുള്ള ആർദ്രം പദ്ധതി. ആർദ്രം പദ്ധതി നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചാല് നമ്മളെ മനസ്സിലുള്ളത് ഇംഗ്ലണ്ടിലൊക്കെ ഉള്ള ഇതുപോലെയുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെന്റർ ആണ്. ഇപ്പൊ നമുക്ക് പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്, അത് ഫാമിലി ഹെൽത്ത് സെന്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ സാമാന്യം കൊടുക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ തൊട്ടടുത്തുള്ള ഫാമിലി ഹെൽത്ത് സെന്ററിൽ കൊടുക്കും. ഇപ്പൊ തന്നെ പോയി അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. കേരളത്തിലെ പല സ്ഥലത്തും നമ്മളത് ചെയ്തു കഴിഞ്ഞു. നേരത്തെ ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ ഇപ്പൊ 2-3 ഡോക്ടർ, മിനിമം 3 ഡോക്ടറെങ്കിലും വേണമെന്നാണ് നമ്മൾ പറയുന്നത്. നേരത്തെ OP ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഉച്ചവരെ ആയിരുന്നെങ്കിൽ ഇത് ഇന്ന് പോയി കഴിഞ്ഞാൽ 6 വരെയാണ്. ഇത് ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ ഇപ്പൊ കേരളത്തിന്റെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുക. അപ്പൊ ഇതിന് ഫാമിലി ഹെൽത്ത് സെന്റർ ആയിട്ട് അത് മനസ്സിലായി. അപ്പൊ ഇതിന് ഈ പുതിയ സെൻട്രൽ ഗവൺമെന്റ് നടപടി ഇങ്ങനെ ഇങ്ങനെ ഹെൽത്ത് സെന്ററിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെ പറ്റി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയൊക്കെ ഉള്ള ഒരു സംഭവം വായിച്ചിരുന്നു, അത് അതിനെ പറ്റി അല്ല. കേന്ദ്ര സർക്കാരിന്റെ ഈ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നത് പൊതുവെ ഒരു സ്വകാര്യവൽക്കരണത്തിന്റെ ഇടപെടലുകളാണ്. അത് ഹെൽത്ത് സെന്ററിനെ ബാധിക്കും, ഹെൽത്ത് സെന്ററിനെ ബാധിക്കും നമുക്ക് തോന്നുന്നില്ല, നമുക്ക് തോന്നുന്നില്ല. പക്ഷെ കാരണം കേരളത്തിന് കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു വികസന മാതൃകയുണ്ട്, കേരളത്തിലെ ആളുകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പൊ സ്വാഭാവികമായിട്ടും ആ വഴിക്കേ പോകും. പക്ഷെ എന്ന് കരുതി കേന്ദ്രത്തിന്റെ പദ്ധതികളോട് നമ്മൾ നോ എന്ന് പറയുന്നില്ല. പമ്പലേറിന്റെ സമരം എന്ന് പറയുന്ന ഒരു വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സമരമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിലെ കേരള വികസന മോഡലൊക്കെ ആ അർത്ഥത്തിൽ വികസിച്ചിട്ടുണ്ടെങ്കിലും
ചില മേഖലകളിൽ ആർത്തത്തിലുള്ള ഒരു വികസനം ഉണ്ടായിട്ടില്ല. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് തോട്ടം മേഖല എന്ന് പറയുന്നത്. തോട്ടം മേഖലയിൽ നാം ഉദ്ദേശിക്കുന്നത്ര വികസനം ഉണ്ടായിട്ടില്ല, പ്രത്യേകിച്ച് തേയിലത്തോട്ടങ്ങൾ. തേയിലത്തോട്ടങ്ങളിൽ കൂടുതൽ പേരും സ്ത്രീ തൊഴിലാളികളാണ്. അപ്പൊ അവർക്കിടയിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റാണ് ഈ എന്താ പറയാ, കണ്ണൻ ദേവൻ കമ്പനി പുതിയൊരു കോഓപ്പറേറ്റീവ് ഫോമിൽ രൂപപ്പെട്ടു എന്നുള്ളത്. അപ്പൊ അങ്ങനെ രൂപപ്പെട്ടപ്പോ പൊതുവെ നമ്മളൊക്കെ അതിനെ വെൽക്കം ചെയ്തതാണ്. പൊതുവെ തരക്കേടില്ലാത്ത ഒരു സാധ്യതകൾ അത് ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷെ പിന്നീട് ഈ പൊമ്പളയൂരിന്റെ സമരം വന്നപ്പോ മനസ്സിലായത് അതും വേണ്ടത്ര അത്ര മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. അതിനർത്ഥം ആ സഹകരണ സംഭവം തെറ്റായിരുന്നു എന്നല്ല, അത് വളരെ നമ്മള് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന റോഡപകടങ്ങളെ കുറിച്ച് തുടങ്ങി കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് കേരളത്തിലെ ഒരു പ്രമുഖ ചിന്തകൻ ഡോക്ടർ രവി രാമൻ സംസാരിക്കുന്നു. ലോകോത്തര യൂണിവേഴ്സിറ്റികളായ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്, മാഞ്ചസ്റ്റർ എന്നിവിടങ്ങളിലെ വിസിറ്റിംഗ് ഫെലോയാണ് ഡോക്ടർ രവിരാമൻ. ന്യൂഡൽഹിയിലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം സീനിയർ ഫെലോ, ഡൽഹിയിലെ പ്ലാനിംഗ് കമ്മീഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ എന്നീ നിലകളിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുള്ളയാളാണ് ഡോക്ടർ രവിരാമൻ. ഗവേഷക പ്രസാധകരിൽ മുൻനിരക്കാരായ ഹാർവാർഡ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ജേണലുകളിലെ സ്ഥിര സാന്നിധ്യമായ, ഇപ്പോൾ കേരള പ്ലാനിംഗ് ബോർഡ് മെമ്പറായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ രവിരാമൻ പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസിന്റെ ഒരു അടുത്ത സുഹൃത്തു കൂടിയാണ്. യു ആർ വാച്ചിങ് പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസ്. പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസിന്റെ നാട്ടിൽ നിന്ന് തയ്യാറാക്കുന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. എന്റെ പേര് മണമ്പൂർ സുരേഷ്. പ്ലാനറ്റ് സെർച്ച് വിത്ത് എം എസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായി സ്വാഗതം. ഇവിടുത്തെ ഈ കേരളത്തിലെ ബഡ്ജറ്റ്, അതിന്റെ പ്രിപ്പറേഷൻ, പിന്നെ അത് കഴിഞ്ഞുള്ള ടി വി ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു ഭയങ്കര തിരക്ക് പിടിച്ച ഒരു സമയത്ത് നിന്ന് അല്പം ചെറിയൊരാശ്വാസം കിട്ടുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പോ എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ, റിലാക്സ് ചെയ്യുകയാണോ അതോ തിരക്ക് തന്നെയാണോ? അല്ല, പൊതുവെ ആസൂത്രണ ബോർഡിൽ എന്നും തിരക്കാണ്, എന്നും തിരക്കാണ്. പക്ഷെ ഇപ്പോഴ് നമ്മൾ കുറച്ചൊന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ ബജറ്റ് കഴിയുന്നതോടുകൂടി നമ്മളെ പൊതുവെ രണ്ടും മൂന്ന് മാസം പൊതുവെ റിലാക്സ് ചെയ്യുന്ന സമയമാണ്. എന്നുവെച്ചാ നമ്മൾ പുതിയ പഠനങ്ങൾ ഏറ്റെടുക്കുന്ന സമയമാണ്. ഫെബ്രുവരി 7-ന് ബജറ്റ് കഴിഞ്ഞു. അതിനു മുമ്പുള്ള 3-4 മാസം എന്ന് പറയുന്നത് വളരെ തിരക്ക് പിടിച്ച സമയം ആസൂത്രണ ബോർഡിൽ. കാരണം എന്താ വെച്ചാൽ കേന്ദ്ര ബജറ്റ് ആയിട്ട് നമ്മള് വേറെ രീതിയിൽ സംവദിക്കുന്നുണ്ടല്ലോ. അപ്പോ അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മളെ സംസ്ഥാന ബജറ്റും വരുന്നത്. അപ്പൊ ആ അർത്ഥത്തില് നമ്മള് എല്ലാ രീതിയിലും പൊതുവെ എല്ലാവരും തിരക്കിലാണ്. പക്ഷെ ബജറ്റ് കഴിയുന്നതോടുകൂടി നമ്മൾ വീണ്ടും ഈ പുതിയ പഠനങ്ങൾ എടുക്കുക, പുതിയ എവാലുവേഷൻ സ്റ്റഡീസ് ടേക്കപ്പ് ചെയ്യുക, അങ്ങനെയുള്ള പദ്ധതികളിലേക്കാണ് നമ്മളിപ്പോ നീങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഇതിനിടയ്ക്ക് ഇപ്പോ ഒരു ഗവേഷകൻ, അതാണല്ലോ ഫീൽഡ് എന്ന് പറയുന്നത്, പഠനത്തിന്റെ റിസർച്ചിന്റെ, അതിനൊക്കെ സമയം എങ്ങനെയാണ് കണ്ടെത്തും? അതിന് സമയം കണ്ടെത്തും. പ്രത്യേകിച്ച് ബജറ്റ് കഴിഞ്ഞതോടുകൂടി ഞാൻ എന്റെ പ്രത്യേക താല്പര്യമുള്ള ഗവേഷണ പദ്ധതികളിൽ ഏർപ്പെടാറുണ്ട്. പ്രത്യേക താല്പര്യം എന്ന് പറയുമ്പോൾ അത് കേരളത്തിന്റെ താല്പര്യം തന്നെയാണ് ഒരർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ ഇപ്പൊ കംപ്ലീറ്റ് ചെയ്ത ഒരു പേപ്പർ എന്ന് പറയുന്നത് ഈ പൊമ്പളയൂരുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പറാണ്. ആ പ്രബന്ധം ഇപ്പോ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ബജറ്റ് കഴിഞ്ഞപ്പോ ഞാൻ തുടങ്ങിയ ഒരു വർക്കാണ്. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് മാസം തന്നെ ഒന്നും ചെയ്തില്ല. പിന്നീട് അത് പബ്ലിക്കേഷൻ അയച്ചു, അങ്ങനെ അത് ഇപ്പോ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇപ്പോ ഞാൻ ഇനി വീണ്ടും ഒരു പേപ്പർ പുതുതായിട്ട് തുടങ്ങ, കേരളത്തിന്റെ ഈ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടല്ലോ. ഇപ്പം പുനർനിർമ്മാണത്തിന്റെ സമയമാണ് കേരളത്തില്, അതിന്റെ പ്രോഗ്രസ് എങ്ങനെ, എന്തൊക്കെയാണ് എന്നൊക്കെ രീതിയിലുള്ള ഒരു വേറൊരു പ്രബന്ധം തയ്യാറായിക്കൊണ്ടിരിക്കുക. നേരത്തെ തന്നെ ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട്, അത് കേംബ്രിഡ്ജ് ജേണലില് ചിലപ്പോ വരാൻ സാധ്യതയുണ്ട്. അപ്പോ
അങ്ങനെ ഒരു പുതിയ പേപ്പറും കൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബജറ്റിന് ശേഷമുള്ള കുറച്ച് മാസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ഗവേഷണങ്ങളിൽ ഒഴുകുന്ന ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഈ ധനപരമായിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്, നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതികൾ ആർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടോ, അതിന്റെ വേരിയേഷൻ എന്താണ്, അത്തരം കാര്യങ്ങൾ കൂടെ നമ്മൾ പഠനങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് വലിയ വിഷയങ്ങളുണ്ട്. ഒന്ന് പെൺപിള്ളയെ പറ്റി പറഞ്ഞു, അതിന് മുമ്പായി പ്രളയാനന്തര കേരള അതിന്റെ പ്രശ്നങ്ങൾ, അത് എങ്ങനെയാണ്? നമ്മളിപ്പോ യഥാർത്ഥത്തില് പ്രളയം എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ കേരളത്തെ അങ്ങേയറ്റം ദുരിതത്തിൽ എടുത്തെറിയപ്പെട്ട ഒരു സംഭവമാണ്. ഏതാണ്ട് 450-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടു, 1200-ലധികം ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും നശിക്കപ്പെടുകയുണ്ടായി. പിന്നെ 1000-ക്കണക്കിന് പേരെ മാസങ്ങളോളം ക്യാമ്പുകളിൽ താമസിപ്പിച്ചു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു ഒരു ദുരിതം, ഒരു ഡിസാസ്റ്റർ എന്ന രീതിയിലാണ് 2018 പ്രളയം ഉണ്ടായത്. ഏതാണ്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഏജൻസികൾ തന്നെ തിട്ടപ്പെടുത്തിയിരിക്കുന്ന 31,000 കോടി രൂപ ആവശ്യമുണ്ടാവും നമ്മുടെ ഇത് പുനർനിർമ്മാണത്തിന്. അപ്പൊ അതിനർത്ഥം നമുക്ക് എത്രമാത്രം ലോസ് ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു ഏകദേശ ചിത്രമായി മനസ്സിലാവും. അപ്പോ നമ്മള് അതിന്റെ ഒരു പ്രവർത്തനത്തിലാണ് ഇപ്പോൾ. അങ്ങനെ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് 2019 വീണ്ടും പ്രളയം വരുന്നത്, ലാൻഡ് സ്ലൈഡ്സിലും പ്രളയം വരുന്നത്. അപ്പൊ അത് നമ്മൾ തുടങ്ങി വെച്ച പദ്ധതികളെ വീണ്ടും കുറച്ചും കൂടെ പുറകോട്ട് വലിച്ചു. പക്ഷേ നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആളുകളുടെ കൂട്ടായ്മ, മറ്റൊന്ന് പണം. ആളുകളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് കേരളം ഒരു വലിയൊരു മാതൃകയാണ് കാണിച്ചു കൊടുത്തത്. പക്ഷെ അതേസമയം തന്നെ പണത്തിന്റെ കാര്യത്തില് നമുക്ക് വേണ്ടത്ര സപ്പോർട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല. അപ്പൊ ആ അർത്ഥത്തിന്റെ ഒരു ഞെരുക്കം കേരളത്തിന് ഉണ്ടാകുന്നുണ്ട്. അത് ഒരു പരിമിതിയാണ്. പക്ഷെ ആ പരിമിതി വെച്ചുകൊണ്ട് തന്നെ കേരളത്തിന്റെ പുനർനിർമ്മാണ പ്രക്രിയ അനുസ്യൂതം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അതിൽ സജീവമായി ഇറങ്ങിയിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വളർച്ച ആ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. വികസനത്തിന്റെ പുതിയ മേഖലകൾ തുറന്നിട്ടിരിക്കുകയാണ്. തീർത്തും സുസ്ഥിരമായ ഒരു വികസന മാതൃക നമ്മളിപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ അവിടെ ശ്രദ്ധിക്കുന്ന ഒരു വിഷയം എന്താന്ന് പറഞ്ഞാല് പ്രളയത്തിന് ശേഷമുള്ള പുനർനിർമ്മാണം എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് പഴയ കേരളത്തെ പുനർനിർമ്മിക്കുകയല്ല, മറിച്ച് പുതിയൊരു കേരളത്തെ സൃഷ്ടിക്കലാണ് എന്നുള്ളത്. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം. പഴയ കേരളത്തെ അതുപോലെ എടുത്ത് നമ്മൾ പുനർനിർമ്മിച്ചുകൊണ്ട് കാര്യമില്ല. കാരണം കേരള വികസന മാതൃക എന്നാണല്ലോ കേരളത്തെ അറിയപ്പെടുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള ന്യൂനതകളുണ്ട്. ഇപ്പൊ കേരള വികസന മാതൃക എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ എന്താണ് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കുന്നത്? നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുള്ള മുന്നേറ്റം, ആരോഗ്യ മേഖലയിലുള്ള മുന്നേറ്റം, കുറഞ്ഞ അളവരി വരുമാനം ഉള്ളപ്പോൾ തന്നെ വളരെ അധികം ഉയർന്ന ഒരു സാമൂഹിക വികസനം സാധ്യമായി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കേരള വികസന മാതൃകയായിട്ട് നമ്മളൊക്കെ കൊണ്ടു നടക്കുന്നത്. അത് 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നത് മുതൽ ആ പ്രവർത്തനം നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് കരുതി അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഒരു മാത്രം എന്ന വർത്തത്തിലല്ല പറയുന്നത്. കാരണം അതിനു മുമ്പുള്ള ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങള് അതിനു വേണ്ടുന്ന പശ്ചാത്തലം ഒരുക്കിയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതില് നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറയുന്നത് നമുക്കറിയാലോ, അതില് ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ കൊയ്യൂലപ്പച്ചൻ, അയ്യങ്കാളി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇങ്ങനെ കുറെ ആളുകളുടെ, കുമാരഗുരു, ഇവരുടെ ഒക്കെ തന്നെ ഒട്ടേറെ ആളുകളുടെ ഇടപെടലുകളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള നവോത്ഥാന മൂല്യങ്ങള് അത് കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ചെയ്തത്. അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ കേരള വികസന മാതൃക തിരിച്ചറിയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കിലും നമുക്ക് ആവശ്യമുള്ള പണം വേണം, നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇമാജിനേഷൻ വേണം, അതൊക്കെ വേണ്ടത്ര ലഭിക്കുന്നില്ല. ഉദാഹരണത്തിന് നമുക്ക് പണം ആർത്ഥത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേന്ദ്രത്തിന്റെ ഒട്ടേറെ നിബന്ധനകള് മാത്രല്ല കേരളത്തിനോടുള്ള അവരുടെ ഒരു വിപരീത സമീപനം, അതൊക്കെ തന്നെ നമുക്ക് ഒട്ടേറെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ആ തടസ്സങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. നമ്മള് ഇത് ഈ പ്രളയത്തിന് മുമ്പേ തന്നെ തുടങ്ങിയ ഒരു പദ്ധതിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മിഷൻ മോഡ് ഓഫ് ഇന്റർവെൻഷൻസ് എന്ന് പറയും. അതായത് മിഷൻ അടിസ്ഥാനത്തിൽ നമ്മള് 4 മേഖലകള്
നമ്മൾ വികസിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത്. നേരത്തെ തന്നെ അതിലൊന്ന് പ്രധാനമായിട്ടും ഈ വീടുകളാണ്. മൂന്ന് കാറ്റഗറിയായിട്ടാണ് നമ്മൾ ഇവരെ നമ്മൾ നിജപ്പെടുത്തിയിരുന്നത്. ഒന്ന് പിന്നെ ഭൂമിയും വീടും ഇല്ലാത്ത ആളുകൾ, മറ്റൊന്ന് ഈ വീട് എടുക്കാൻ തുടങ്ങി പക്ഷേ അത് പല കാരണങ്ങളാലും പൂർത്തിയാക്കാൻ കഴിയാത്ത ആളുകൾ, അങ്ങനൊരു വിഭാഗം. മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് വീടും ഇല്ല ഭൂമിയും ഇല്ല, അങ്ങനൊരു വിഭാഗം. അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് തീരുമാനിച്ചത് ഈ ഭൂമിയുണ്ട് പക്ഷെ വീട് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, അപ്പൊ അവർക്ക് സഹായം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് സഹായം കൊടുക്കാൻ വേണ്ടി നമ്മള് ആദ്യം അതില് മുൻതൂക്കം കൊടുത്തു, അത് ഏതാണ്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പൊ രണ്ടാമത്തേല് രണ്ടാം ഘട്ടം എന്ന് പറയും, രണ്ടാമത്തേല് കടന്നു. എന്താണ് രണ്ടാം ഘട്ടം? രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ഭൂമിയും ഇല്ല വീടും ഇല്ല അവർക്കുള്ള ഭവന പദ്ധതി. അങ്ങനെ ഏതാണ്ട് 200,000 വീടുകൾ നമ്മൾ ഈ രണ്ട് ഘട്ടമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ അതിന്റെ പിരീഡ് എത്രയാണ്? ഈ 200,000 വീട് വീടുകള് ഏത് പിരീഡിലാണ്? ഒരു ഒന്നൊന്നര വർഷത്തിനാണ്, ഒന്നര വർഷത്തിനാണ്. അപ്പൊ ആദ്യത്തെ പ്രളയത്തിന് ശേഷം ആ വീടുകൾ വെച്ച് നമ്മളിപ്പോ അവരുടെ കുടുംബ സംഗമം തുടങ്ങാൻ പോവാണ്. കാരണം പ്രതിപക്ഷം പറയുന്നത് എവിടെ വീട് വെച്ചു, നിങ്ങൾ ആർക്ക് കൊടുത്തു എന്നൊക്കെയാണ്. അപ്പൊ നമ്മളതിനുള്ള തെളിവ് എന്ന് പറയുന്നത് അവരുടെ തന്നെ സംഗമം വിളിക്കുക, എന്നിട്ട് അത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളല്ലാതെ തന്നെ ബ്ലോക്ക് തലത്തിൽ സംഗമങ്ങൾ നടത്തി കഴിഞ്ഞു, ജനപ്രതിനിധികൾ പങ്കെടുത്തിരും. അപ്പൊ അതൊരു വലിയൊരു വിജയമാണ്. ഇനി അതിന്റെ മൂന്നാം ഘട്ടത്തിലേക്കും നമ്മൾ സൈമൾട്ടേനിയസ് ആയിട്ട് പ്രവേശിക്കുക, അതായത് ഭൂമിയും ഇല്ല വീടും ഇല്ല അവർക്ക് വീട് വെച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. അതൊരു സമുച്ചയമായിരിക്കും, ഫ്ലാറ്റ് സമുച്ചയം. ഫ്ലാറ്റ് സമുച്ചയം നമ്മൾ ഓൾറെഡി തുടങ്ങി, കുറച്ചു പേർക്ക് കൊടുത്തു, പക്ഷെ നമ്മൾ വീണ്ടും അതിന്റെ ഭാഗമായിട്ട് അത് വികസിപ്പിക്കുകയാണ്. ഞാൻ പറയുന്ന ഈ ഭവന പദ്ധതി മാത്രമാണ്, ഇതുപോലെ വേറെ ഉണ്ട്. പിന്നെ വിദ്യാഭ്യാസ പദ്ധതികളുണ്ട്, ക്ലാസ് റൂമുകൾ സ്മാർട്ട് ആക്കി, അതിന്റെ കരിക്കുലം റിവിഷൻ, അതിന്റെ ക്യാമ്പസ് എക്സ്പാൻഷൻ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള സംഭവങ്ങൾ തുടങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഇതാണ്, ആരോഗ്യ മേഖലയിലുള്ള ആർദ്രം പദ്ധതി. ആർദ്രം പദ്ധതി നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചാല് നമ്മളെ മനസ്സിലുള്ളത് ഇംഗ്ലണ്ടിലൊക്കെ ഉള്ള ഇതുപോലുള്ള ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററാണ്. ഇപ്പൊ നമുക്ക് പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ട്, അത് ഫാമിലി ഹെൽത്ത് സെന്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാ സാമാന്യം കൊടുക്കാവുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ തൊട്ടടുത്തുള്ള ഫാമിലി ഹെൽത്ത് സെന്ററിൽ കൊടുക്കും. ഇപ്പൊ തന്നെ പോയി അന്വേഷിച്ചാൽ നമുക്ക് കാണാൻ പറ്റുമത്. കേരളത്തിലെ പല സ്ഥലത്തും നമ്മളത് ചെയ്തു കഴിഞ്ഞു. നേരത്തെ ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ ഇപ്പൊ രണ്ടും മൂന്നും ഡോക്ടർ, മിനിമം മൂന്ന് ഡോക്ടറെങ്കിലും വേണമെന്നാണ് നമ്മൾ പറയുന്നത്. നേരത്തെ ഒ പി ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഉച്ചവരെ ആയിരുന്നെങ്കിൽ ഇത് ഇന്ന് പോയി കഴിഞ്ഞാൽ 6 മണിവരെയാണ്. ഇത് ഈ പ്രൈമറി ഹെൽത്ത് സെന്റർ ഇപ്പൊ കേരളത്തിന്റെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുക. അപ്പൊ ഇതിന് ഫാമിലി ഹെൽത്ത് സെന്ററായിട്ട് അത് മനസ്സിലായി. അപ്പൊ ഇതിന് ഈ പുതിയ സെൻട്രൽ ഗവൺമെന്റ് നടപടി ഇങ്ങനെ ഇങ്ങനെ ഹെൽത്ത് സെന്ററിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെ പറ്റി പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയൊക്കെ ഉള്ള ഒരു സംഭവം വായിച്ചിരുന്നു, അത് അതിനെ പറ്റി അല്ല. കേന്ദ്ര സർക്കാരിന്റെ ഈ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നത് പൊതുവെ ഒരു സ്വകാര്യവൽക്കരണത്തിന്റെ ഇടപെടലുകളാണ്. അത് ഹെൽത്ത് സെന്ററിനെ ബാധിക്കും, ഹെൽത്ത് സെന്ററിനെ ബാധിക്കും നമുക്ക് തോന്നുന്നില്ല, നമുക്ക് തോന്നുന്നില്ല. പക്ഷെ കാരണം കേരളത്തിന് കേരളത്തിന്റേതായിട്ടുള്ള ഒരു വികസന മാതൃകയുണ്ട്, കേരളത്തിലെ ആളുകൾ അത് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വഴിക്കേ പോകും. പക്ഷെ എന്ന് കരുതി കേന്ദ്രത്തിന്റെ പദ്ധതികളോട് നമ്മൾ നോ എന്ന് പറയുന്നില്ല. കേന്ദ്രത്തിന്റെ പദ്ധതികളും കൂടെ ഉൾക്കൊള്ളിക്കുന്ന ഒരു രീതിയായിരിക്കും കേരളം മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പൊ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന അവരുടെ പദ്ധതി അല്ലെ, മറ്റു രീതി, ഇതൊക്കെ നമ്മള് അതിനോട് മുഖം തിരിച്ച് നിൽക്കുക എന്നൊരു സമീപനം നമുക്കില്ല, അതിനും കൂടെ ഉൾക്കൊള്ളുക എന്നുള്ള സമീപനമാണ്. പക്ഷെ അപ്പൊ പോലും നമ്മൾ ഈ സ്വകാര്യവൽക്കരണത്തെ ആ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിനർത്ഥം സ്വകാര്യ പങ്കാളിത്തം വേണ്ടതല്ല. കേരളം സ്വകാര്യ പങ്കാളിത്തത്തിന്റെ ഒട്ടേറെ പദ്ധതികൾ ഇപ്പോ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അത് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ എന്നിരുന്നാൽ പോലും കേരളത്തിന്റെ തനതായിട്ടുള്ള ഒരു വികസന പദ്ധതി നമ്മൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകും. അതുപോലെ ഹരിത കേരളം പദ്ധതി, അതും ഈ രീതിയിലുള്ള ഈ ശുചിത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ്. നമ്മുടെ പുഴകൾ വൃത്തിയാക്കുന്നു, തോടുകൾ വൃത്തിയാക്കുന്നു, കുളങ്ങൾ വൃത്തിയാക്കുന്നു, അതൊക്കെ വളരെയധികം വികസിച്ചിട്ടുണ്ട്. ഇപ്പൊ ആരെങ്കിലും ഒരാൾ സർക്കാരിനോട് പറയാണ് ഇന്ന കുളം നിങ്ങൾ വൃത്തിയാക്കിയിട്ടില്ലല്ലോ, അത് വൃത്തിയാക്കിയിട്ടുണ്ടാവും അല്ലെ, വൃത്തിയാക്കും. അങ്ങനെ ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു സംഭവം ഇന്ന് പ്രതിപക്ഷത്തിന് കേരളത്തിൽ ഇല്ല, അതാണ് ഒരു യാഥാർത്ഥ്യം. അത്രമാത്രം കേരളം മുന്നോട്ട് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഈ പ്രളയാനന്തര ഡെവലപ്മെന്റ് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് അതിൽ ഈ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന അതിനോട് അതൊരു വലിയ പ്രശ്നമല്ലേ, പരിസ്ഥിതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് എത്രത്തോളം പ്രാധാന്യമാണ് കൊടുക്കുന്നത്? അത് കൃത്യമായിട്ടും നമ്മള് ഇതിലൊരു പുതിയൊരു ടൈപ്പ് ഓഫ് പ്ലാനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഡിസ്ട്രിക്ട് പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അതൊന്നും കൂടെ റിവൈവ് ചെയ്തിട്ടുണ്ട്. ഓരോ ജില്ലയിലും അതിൻ്റെതായിട്ടുള്ള വികസന പദ്ധതികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്ലാനിങ് വേണമെന്ന് പറയുന്നുണ്ട്. നേരത്തെ ഉള്ളത് തന്നെയാണ്, പക്ഷെ കുറെ കൂടെ ശക്തമായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കുന്ന ഒരു പദ്ധതിയാണ് ഇപ്പൊ സുരേഷ് പറഞ്ഞൊരു സംഭവം, അതായത് ഈ ഹാബിറ്റബിൾ സ്പേസസ്. എങ്ങനെയാണ് വീടുകൾ, എവിടെയൊക്കെ വീടുകൾ വെക്കാം, ഏതൊക്കെ സ്ഥലത്ത് എത്രയൊക്കെ വീടുകൾ വെക്കാം, വീട് വെക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങൾ ഏത്, അതൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. മാത്രമല്ല അവിടെ ഏതൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത്, ഇപ്പൊ എല്ലാ സ്ഥലത്തും എല്ലാ ടൈപ്പ് മെറ്റീരിയലും ഉപയോഗിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല. അപ്പൊ പുതിയൊരു ഭവന സംസ്കാരം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചില സ്ഥലങ്ങളിൽ നമ്മള് വളരെ എസ്തെറ്റിക്കലി ഭയങ്കര സംഭവമായിരിക്കും, നമുക്ക് വളരെ ഇഷ്ടപ്പെടും. അവിടെ എന്താ കുടിലെന്ന് വെച്ചാളിയാം, ഒരു കോട്ടേജ് പണിതാളിയാം, അല്ലെ അവിടെ ഒരു സമുച്ചയം പണിയാം എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ നമ്മൾ ഇനി അത് ആ രീതിയിൽ അനുവദിക്കുന്നതല്ല, അത് നിയന്ത്രിക്കപ്പെടും. നമ്മൾ പറയാം അത് പാടില്ല. അല്ലാതെ ഈ ചുവപ്പ് നാട് എന്നൊക്കെ പറഞ്ഞിട്ട് വിഷയമല്ല, അതല്ല. കാരണം അങ്ങനെ പറഞ്ഞ് അതിനെ എതിർത്ത് തോൽപ്പിക്കത്തക്ക വിധത്തില് അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികള് മറ്റേ ഡെവലപ്മെന്റ് സംബന്ധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് തള്ളിക്കളയുമോ എന്നുള്ളതാണ്. ഇല്ല ഇല്ല, അങ്ങനെ വരില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്കോ സ്പേഷ്യൽ പ്ലാനിങ് എന്നാണ് ഞാൻ ഇതിനെ വിളിക്കുന്നത്. എക്കോ സ്പേഷ്യാലിറ്റി എന്ന അർത്ഥത്തിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് അതേ അർത്ഥത്തിൽ തന്നെ ഇപ്പം ഇംപ്ലിമെന്റ് ചെയ്യപ്പെടണമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടില് ഈ എക്കോ സ്പേഷ്യാലിറ്റി എന്ന് ഞാൻ പറയുമ്പോഴേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരേ സമയത്ത് എക്കണോമിക്കലി വയബിൾ ആയിരിക്കണം, അതേസമയത്ത് എക്കോളജിക്കലി സസ്റ്റൈനബിളും ആയിരിക്കണം. അതും രണ്ടും കൂടെ വരുമ്പോഴത്തേക്കിൽ ഈ എക്കോ സ്പേഷ്യാലിറ്റിയിലെ എക്കോ എന്ന് പറയുന്ന സംഭവം ഉൾക്കൊള്ളപ്പെടും. പക്ഷെ അതിനപ്പുറത്ത് ഒരു സ്പേഷ്യൽ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ട്. അത് ഈ അധികാര ബന്ധങ്ങളും നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ ഉൾച്ചേർന്നുന്ന ഒരു സംഭവമാണ്. ഇത് മൂന്നും കൂടെ സംഭവിക്കുമ്പോഴാണ് എക്കോ സ്പേഷ്യാലിറ്റി അത് ആസൂത്രണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നെ പോലുള്ള ആളുകളുടെ താല്പര്യം. എൻ്റെ ഒരു വ്യക്തിപരമായ താല്പര്യം കൂടിയാണ് ഞാനത് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കിലും ഈ പറയുന്നത് പോലെ പ്രകൃതിവാദികളായാലും മറ്റുള്ളവരായാലും അവരുടെയൊക്കെ താല്പര്യങ്ങൾ അല്ലെ അവരുടെയൊക്കെ ഭാവന അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സംഭവമായിരിക്കും അത്. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എവിടെയെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വീട് വെക്കുക അല്ലെങ്കിൽ റിസോർട്ട് പണിയാം എന്ന ഒരു ആശയത്തോട് നമുക്ക് യോജിക്കാൻ ഇനി പറ്റില്ല. കാരണം അത് കേരളത്തിന് ഇനി താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞപ്പോഴത്തേക്ക് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ഈ ജല ഈ വാട്ടർ ലെവൽ ഭയങ്കരമായിട്ട് അപകടകരമായ ലെവലിൽ താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഗവൺമെന്റ് കാണുന്നത്? ജല പദ്ധതികൾ നമ്മൾ വളരെ കാര്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. ജലപദ്ധതികൾ എന്ന് പറയുമ്പോഴേ ഈ ഫ്ലഡുമായിട്ട് അല്ലെ ഫ്ലഡിനെ റെഗുലേറ്റ് ചെയ്യുക അല്ലെ ഫ്ലഡുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഡാം പണിയുക, അങ്ങനെയല്ല കേരളത്തിലെ ഡാമുകൾ പണിതിട്ടുള്ളത്. ജലസംഭരണി എന്നുള്ള രീതിയിൽ ജലം ഈ കൃഷിക്കാവശ്യത്തിന് ഉപയോഗിക്കുക എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഡാം പണിതിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കിലും അതിൻ്റെ സംഭരണികൾ അതിൻ്റെ സംഭരണ ശേഷി കുറഞ്ഞിട്ടുണ്ട്. കാരണം സിൽറ്റേഷൻ കാരണം കുറഞ്ഞിട്ടുണ്ട്, മറ്റു രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീസിൽറ്റേഷനിലൂടെയൊക്കെ അതിൻ്റെ സംഭരണി വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ള ഒരു ഒരു വിഷയം കൂടെ കടന്നു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് നെതർലാൻഡ്സിൽ നിന്ന് നമ്മൾ ഒരു പുതിയൊരു മാതൃക നമ്മൾ കടമെടുക്കുന്നുണ്ട്. ഏതാണ്? റൂം ഫോർ റിവർ എന്ന് പറയുന്നത്. അതായത് ഈ റിവറിന് പുഴകൾക്ക് പുഴകളുടേതായിട്ടുള്ള സ്ഥലം ആവശ്യമുണ്ട്. നമ്മൾ അതിലെത്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നില്ല. നമ്മളതുകൊണ്ട് ആ പുഴകൾക്കും പുഴകളുടേതായിട്ടുള്ള സ്ഥലം ആവശ്യമുള്ളത് കൊണ്ട് ആ രീതിയിൽ പുഴകളെ സംരക്ഷിക്കുക എന്നൊരു രീതിയിൽ നമ്മൾ അത്തരം ആശയങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലോകത്തിൽ തന്നെ എവിടെയൊക്കെ ഏതൊക്കെ നല്ല മാതൃകകളാണോ ഉള്ളത്, സുസ്ഥിര മാതൃകകളാണോ ഉള്ളത്, അതൊക്കെ തന്നെ ആശയരൂപത്തിൽ നമ്മൾ കേരളത്തിന്റെ പുനർനിർമ്മാണത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആ ഇതിന്റെ ഇത്രയൊരു ഞാൻ നേരത്തെ പറഞ്ഞ എക്കോ സ്പേഷ്യാലിറ്റിയുടെ ഒരു രീതിയിൽ കേരളം വികസിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിന്റെ വികസന പദ്ധതികൾ ഏതെടുത്തു കഴിഞ്ഞാലും റോഡുകൾ അല്ലെങ്കിൽ മറ്റുള്ള ജലപാത പദ്ധതികൾ
ഇതിനൊക്കെ തന്നെ പൈപ്പുകൾ ഇതൊക്കെ എടുക്കുമ്പോ നമ്മൾക്ക് മനസ്സിലാകുന്നത് കേരളം വ്യത്യസ്തമായ ഒരു തലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒന്നൊരു ഭയപ്പെടുന്ന ഒരു ഒരു സീൻ കണ്ടത് ഈ രണ്ടാമത്തെ പ്രളയം ഉണ്ടായി, അത് കഴിഞ്ഞൊരു മൂന്നാലാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ജെ സി ബി അവിടെ ഒരിക്കലും ചെയ്തുകൂടാത്ത റോഡരികിൽ ഇങ്ങനെ ജെ സി ബി വന്ന് ഇതെല്ലാം ഇളക്കി മറിക്കുന്ന ഒരു ഇത്, ആ പ്രളയം അങ്ങ് തീർന്നില്ല. അതിന്റെ അതിനെ കുറിച്ചുള്ള അതിന്റെ അതിപ്പോഴും അതിന്റെ ഈ നഷ്ടങ്ങൾ അങ്ങനെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് അത് കാരണം ആ നിലയ്ക്ക് അപ്പോൾ എന്താണ് സോ കോൾഡ് ഡെവലപ്മെന്റ്, ഈ ഡെവലപ്മെന്റ് അറ്റ് എനി കോസ്റ്റ് എന്നുള്ള ഒരു രീതിയുണ്ട്. എന്ത് വില കൊടുത്തും നമ്മളിത് ചെയ്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഇത്, അത് നിയന്ത്രണത്തിൽ വരുന്നുണ്ടോ? നേരത്തെ പറഞ്ഞു അങ്ങനെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതെ, അത് വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് വികസനമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് മൂന്ന് വിഷയങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് മൂന്ന് വിഷയങ്ങൾ ഈ കേരളത്തിന്റെ സമീപകാല ചരിത്രത്തില് ഒരു വലിയ സംഭവമായിരുന്നു ഈ പെൺപിള്ളൈ ഉരിമയുടെ നേതൃത്വത്തിലുള്ള സമരം. അപ്പോ അതിനെ എങ്ങനെയാണ് നോക്കാണെന്ന്, പ്രത്യേകിച്ച് ഇപ്പോ ഇപ്പോ ഇതിന്റെ അല്പം നേരത്തെ പറയുകയുണ്ടായി ഇപ്പൊ ഒരു റിസർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്തതേ ഉള്ളൂ അതിനെ കുറിച്ച്. അപ്പോ അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? പെൺപിള്ളൈ സമരം എന്ന് പറയുന്ന ഒരു വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സമരമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിലെ കേരള വികസന മോഡലൊക്കെ ആർത്ഥത്തിൽ വികസിച്ചിട്ടുണ്ടെങ്കിലും ചില മേഖലകളിൽ ആർത്ഥത്തിലുള്ള ഒരു വികസനം ഉണ്ടായിട്ടില്ല. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് തോട്ടം മേഖല എന്ന് പറയുന്നത്. തോട്ടം മേഖലയിൽ നാം ഉദ്ദേശിക്കുന്നത്ര വികസനം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് തേയിലത്തോട്ടങ്ങളിൽ കൂടുതൽ പേരും സ്ത്രീ തൊഴിലാളികളാണ്. അപ്പൊ അവർക്കിടയിൽ വന്നിട്ടുള്ള വലിയൊരു മാറ്റാണ് ഈ എന്താ പറയാ കണ്ണൻ ദേവൻ കമ്പനി പുതിയൊരു കോഓപ്പറേറ്റീവ് ഫോമില് രൂപപ്പെട്ടു എന്നുള്ളത്. അപ്പൊ അങ്ങനെ രൂപപ്പെട്ടപ്പോ പൊതുവെ നമ്മളൊക്കെ അതിനെ വെൽക്കം ചെയ്തതാണ്. പൊതുവെ തരക്കേടില്ലാത്ത ഒരു സാധ്യതകൾ അത് ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ പിന്നീട് ഈ പൊമ്പളയൂരിന സമരം വന്നപ്പോ മനസ്സിലായത് അതും വേണ്ടത്ര അത്ര മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ്. അതിനർത്ഥം ആ സഹകരണ സംഭവം തെറ്റായിരുന്നു എന്നല്ല, അത് വളരെ നമ്മള് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായി തന്നെ അങ്ങേയറ്റം എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ട ഒരു വിഭാഗമാണ് അവര്. അവരുടെ ചരിത്രം എന്ന് പറയുന്നത് നമുക്കറിയാലോ, 150 വർഷത്തെ ചരിത്രമുണ്ട്. അവര് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നവരാണ്. അവരുടെ ഏറ്റവും ഒടുവിലത്തെ തലമുറയിലുള്ള ചെറുപ്പക്കാരികളാണ് യഥാർത്ഥത്തിൽ സമരത്ത് ഇറങ്ങിയത്. അവര് സാമാന്യം ഭേദപ്പെട്ട വിദ്യാഭ്യാസമുണ്ട്, ഉണ്ടാക്കാൻ പോലെയല്ല. ഈ സമരത്തിന്റെ സമയത്ത് ഞാൻ അവിടെ പോയിരുന്നു. അവർ തന്നെ എന്നോട് പറഞ്ഞത് ഞങ്ങളൊക്കെ പഠിച്ച് 10ാം ക്ലാസ്സും പാസ്സാവരും തോറ്റവരൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ ആർത്ഥത്തില് വളരെ വേണ്ട വിദ്യാഭ്യാസമൊക്കെ നേടിയവരാണ്. അപ്പോ അവർക്ക് വേദന വർധനവ് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു. അവരെ പ്രധാനമായിട്ടും ചൊടിപ്പിച്ചത് അവർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബോണസ് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോ സ്വാഭാവികമായിട്ടും ആ സമരം അതിശക്തമായി തന്നെ മുന്നോട്ട് വന്നു. വലിയൊരു സപ്പോർട്ട് ഉണ്ടായി, മീഡിയയുടെ പക്ഷത്തു നിന്ന് വലിയൊരു സപ്പോർട്ട് ഉണ്ടായി. പിന്നെ നമ്മുടെ പരമ്പരാഗത പാർട്ടികളും കുറെ പേര് നേരിട്ടും അല്ലാതെയും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലര് വിമുഖത കാണിച്ചിട്ടുണ്ട്. പക്ഷേ എത്രയായാലും അതൊരു വൻ വിജയമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഈ ഒരു ഇപ്പോ ഈ ഒരു ഓർഗനൈസ്ഡ് ട്രേഡ് യൂണിയൻ, എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് യൂണിയൻ ഗ്രൂപ്പുകള് ഇവർക്കെതിരായിട്ടല്ലേ നിന്നത്? അതെ, അതാണ്. അത് ആർത്ഥത്തില് അതിൻ്റെതായിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു സംഭവം അതിനകത്ത് ഉണ്ട്. അവർ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ല, അവര് മെയിൻ സ്ട്രീം ട്രേഡ് യൂണിയൻസ് അത് തെറ്റായി പോയി എന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്വയം ഉണ്ടായ ഒരു ഒരു സ്ട്രഗിൾ ആണല്ലോ. അവരാദ്യം പ്രതീക്ഷിച്ചത് ഈ മെയിൻ സ്ട്രീം ട്രേഡ് യൂണിയൻസ് അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ അവര് പിന്മാറുകയാണ് ചെയ്തത്. അങ്ങനെ വന്നപ്പോ ഇവർക്ക് അവരുടെ ഒരു കർത്തൃത്വ പദവി ഏറ്റെടുത്തേ പറ്റൂ എന്നുള്ള ഒരു ഒരു ആശയം വരികയായിരുന്നു. നമ്മുടെ വിഷയം നമ്മൾ തന്നെ ഏറ്റെടുക്കണം, നമ്മളെ പ്രതിനിധീകരിക്കാൻ വേറെ ആരും ഇല്ല, നമ്മൾ പ്രതീക്ഷിച്ച ട്രേഡ് യൂണിയൻ തന്നെ നമ്മളെ കൈയൊഴിയുന്നു. അങ്ങനെ ഒരു ഹെൽപ്ലെസ്നെസ്സിന്റെ ഒരു കോണ്ടസ്റ്റിലാണ് അവർ ആ കർത്തൃത്വം സ്വയം ഏറ്റെടുക്കുന്നത്. ആ കർത്തൃത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന ഒരു സമരമാണ്. ആ അർത്ഥത്തിൽ അതൊരു വൻ വിജയമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ നിന്ന് മെയിൻ സ്ട്രീം ട്രേഡ് യൂണിയൻസ്, അതായത് പരമ്പരാഗത ട്രേഡ് യൂണിയനുകൾ കുറെ പാഠങ്ങൾ പഠിക്കാറുണ്ട്. അവര് വിചാരിക്കുന്നത് പോലെ എല്ലാ കാലത്തും അവര് കുറച്ച് ആളുകൾ മാത്രം തീരുമാനങ്ങൾ എടുത്ത്
സമരരൂപത്തേക്ക് വരിക എന്നുള്ള രീതിയിൽ മാത്രം കാര്യങ്ങൾ കൊണ്ടുപോയാൽ നടക്കില്ല. അങ്ങനെ മറ്റുള്ള ആളുകളുടെ വിഷയങ്ങൾ എന്താണ്, അവരായിട്ട് നിരന്തരം നമ്മൾ സംവദിക്കുന്നുണ്ടോ, അതിലൂടെ എങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകുന്നത് എന്നൊക്കെ ഉൾക്കൊണ്ട് പുതിയ സമര രീതികൾ തന്നെ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇത് ഒരർത്ഥത്തിൽ പുതിയ സമര രീതി ആയിരുന്നല്ലോ. അത് എന്ന് പറയുന്നത് വേൾഡിൽ തന്നെ ആ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിന്റെ തുടർച്ചയാണ്. ഇപ്പം ഒക്കുപ്പൈ വാൾ സ്ട്രീറ്റ് അല്ലെങ്കിൽ ഒക്കുപ്പൈ സെയിന്റ് പോൾ, അപ്പൊ അമേരിക്കയിലായാലും ഇംഗ്ലണ്ടിലായാലും നടന്ന സമരങ്ങൾ ഉണ്ടല്ലോ, അല്ലെ അറബ് സ്പ്രിംഗ് അതുപോലുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരർത്ഥത്തിൽ അതിന്റെ ഒക്കെ ഒരു തുടർച്ചയാണ് നമ്മുടെ തോട്ടം മേഖലയിലെ ഈ പൊമ്പിളവരുമായി സമരം എന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രല്ല, അത് എന്റെ ഒരു കാഴ്ചപ്പാടില് അതൊരു നവോത്ഥാന സമരങ്ങളുടെ ഒരു തുടർച്ചയാണ്. നമ്മൾ അങ്ങനെയും കൂടെ വേണം അതിനെ മനസ്സിലാക്കാൻ. അപ്പം ഇതിന്റെ ഇപ്പോ ഇതിനകത്തുള്ള നേതൃത്വത്തിൽ കുറെ മാറ്റങ്ങൾ വരുത്തുകയും ആ നേതൃസ്ഥാനത്തുണ്ടായിരുന്നവര് അപ്രതീക്ഷിതമായ പല സംഭവങ്ങളും നടക്കുകയും ചെയ്തല്ലോ, എന്താണ് ഇതിന്റെ ലേറ്റസ്റ്റ്? അറിയാമോ? ആ അറിയാം. ഞാൻ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ അവിടെ പോയിരുന്നു, അവരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അവര് പൊതുവെ ഇപ്പോഴും വളരെ പ്രതീക്ഷയിലൂടെ തന്നെയാണ് നിൽക്കുന്നത്. അവർക്ക് പരമ്പരാഗത ട്രേഡ് യൂണിയൻസ് അല്ലെ, അവരുടെ തുടക്കത്തിലുള്ള ട്രേഡ് യൂണിയൻസ് അല്ലെ മെയിൻ സ്ട്രീം ട്രേഡ് യൂണിയൻസ്, അവരോട് അവർക്ക് വലിയ എതിർപ്പൊന്നും ഇപ്പൊ ഇല്ല. ഇല്ല ഇല്ല, അവരോട് ഞാൻ സംസാരിച്ചപ്പോ മനസ്സിലായത് രണ്ടാമതും വീണ്ടും അവരോടൊക്കെ സംസാരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ നമ്മുടെ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഒക്കെ അതാണ് ഇനി ചെയ്യേണ്ടത്, അവരായിട്ട് സംവദിക്കുക, അവരുടെ താല്പര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. വീണ്ടും ഫ്രാഗ്മെന്റ് ചെയ്യപ്പെടുകയല്ല വേണ്ടത്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് സ്ത്രീ തൊഴിലാളികൾ പ്രത്യേകം എടുത്ത ഒരു സമരമായതുകൊണ്ട് തന്നെ അതിന്റെ ആ യുണീക്നെസ് അതിന്റെ പ്രത്യേകത നിലനിർത്താനും ശ്രമിക്കണം. അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അവര് മറ്റേലേക്ക് പോയി യോജിക്കുക അല്ലെ കൂടിച്ചേരുക എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അവർക്ക് അവരുടേതായ യുണീക്ക് ആയിട്ടുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു, സമര രീതി ഉണ്ടായിരുന്നു. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഒരു ഐക്യം സാധ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പെൺപിള ഉരിമയായിട്ട് ബന്ധപ്പെട്ട് ഈ തോട്ടങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഒരു സംഭവം ആയിട്ട് അതുപോലെ തോട്ടങ്ങളിലെ വർക്ക് നമുക്ക് അതിൽ പോയിട്ട് അടുത്ത വിഷയത്തിൽ. അപ്പൊ അത് എങ്ങനെയാണ് അതിന്റെ? താങ്കൾ ചോദിച്ച വളരെ നന്നായി. തോട്ടങ്ങളെ കൂട്ടിക്കിടക്കുന്നു എന്നുള്ളതും ഇതിന്റെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു വിഷയമായിട്ട് വേണം കാണാൻ. എത്രയോ കാലമായി പല തോട്ടങ്ങളും കൂട്ടിക്കിടക്കുകയാണ്. പക്ഷേ തോട്ടമുടമകള് ഇപ്പോഴും ചിലപ്പോ ഒരു കൊളോണിയൽ ഭരണാധികാരികളെ പോലും വെല്ലുന്ന രീതിയിലാണ് പെരുമാറുന്നത്. സർക്കാർ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മീറ്റിങ്ങിന് വരില്ല, ചർച്ചക്ക് വരില്ല, തൊഴിലാളികൾക്ക് വേണ്ടത്ര ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, തൊഴിലാളികൾക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ പോലും ചില തോട്ടത്തിലില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. ഞാൻ ഒന്ന് രണ്ടു മൂന്ന് തോട്ടങ്ങളിൽ പോയിരുന്നു. അതേസമയം തന്നെ സർക്കാരിന്റെ പക്ഷത്ത് നിന്ന് വളരെ വലിയ ഒരു പോസിറ്റീവായിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുമുണ്ട്. ഉദാഹരണത്തിന് തോട്ടം ഉടമകൾ ആവശ്യപ്പെട്ട പല സംഭവങ്ങളും കേരള സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവരുടെ ഇൻകം ടാക്സ്, അത് അഗ്രികൾച്ചർ ഇൻകം ടാക്സ്, അത് വേണ്ടെന്ന് വെക്കണമെന്ന് ആവശ്യപ്പെട്ടു, സർക്കാർ വേണ്ടെന്ന് വെച്ചു. അവരുടെ ലാൻഡ് ടാക്സ്, തോട്ടങ്ങൾക്ക് ലാൻഡ് ടാക്സ് ഉണ്ടായിരുന്നു, അത് അതൊരു വേണ്ടെന്ന് വെക്കണമെന്ന് ആവശ്യപ്പെട്ടു, സർക്കാർ അതും ചെയ്തു കൊടുത്തു. പക്ഷേ ഇതിന് ഇങ്ങോട്ടേക്ക് റെസിപ്രോക്കലായിട്ട് തോട്ടമുടമകൾ എന്തെങ്കിലും ചെയ്തോന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ തോട്ടമുടമകൾ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ജനാധിപത്യ സർക്കാർ അവരെ വിളിച്ചു ചേർത്ത് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടു, പല രീതിയിൽ അവർ ചെയ്യാന്ന് പറഞ്ഞു, പക്ഷെ അവരൊന്നും ചെയ്യുന്നില്ല. എന്നാൽ അവരാവശ്യപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് കൊടുക്കുകയും ചെയ്തു. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ തോട്ടം ഉടമകൾ എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു 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 പവർ ബ്ലോക്കാണ്. നമ്മള് കേരളത്തിലെ ഗവേഷണത്തില് ഒട്ടും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു വിഷയം എന്ന് പറയുന്നത് 57 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ താഴെ ഇറക്കുന്നതില് തോട്ടം ഉടമകൾ വഹിച്ച പങ്ക്, അത് ഒരു രീതിയിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അന്ന് കണ്ണന്തേവൻ കമ്പനി ആയാലും അതുപോലുള്ള ഉപാസി ആയാലും തോട്ടം ഉടമകളുടെ സംഘടന അതായാലും അല്ലെ മറ്റ് സംഘടനകളൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയോട് അങ്ങേയറ്റത്തെ മോശമായ രീതിയിലാണ് സമീപിച്ചത്. അപ്പോ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ താഴെ ഇറക്കുന്നതിൽ നമ്മളൊക്കെ ഇത്രയും കാലം മനസ്സിലാക്കിയിരുന്നത് ഇവിടുത്തെ ജാതി മത ശക്തികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. നമുക്കറിയാലോ അങ്ങനെ മാത്രമല്ല, ഇവിടുത്തെ തോട്ട ഉടമകൾ വളരെ നിർണായകമായിട്ടുള്ള ഒരു പങ്കുവഹിച്ചും കൊണ്ടുകൂടിയാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ താഴെ ഇറക്കിയത്. അതിപ്പോ താങ്കളുടെ ഗവേഷണ ഏരിയ കൂടിയാണ്.
എന്റെ പുസ്തകത്തില് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബ്രിട്ടീഷ് ലൈബ്രറിയിൽ വെച്ചാണ് എനിക്ക് അന്നത്തെ ഇവിടുത്തെ തോട്ടം കണ്ണൻദേവൻ കമ്പനിയുടെ മാനേജറായിട്ടുള്ള മാക്കയുടെ ബയോഗ്രാഫി കിട്ടുന്നത്. ബയോഗ്രാഫിയാണോ അല്ല, അദ്ദേഹത്തെ തയ്യാറാക്കിയ നോട്ട് കിട്ടുന്നത്, ദുരിതമായ നോട്ട് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. ആ നോട്ടിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇ എം എസിന്റെ വാട്ടർലു എന്ന് പറയുന്നത് നമ്മുടെ ഈ തോട്ടം മേഖലയിലാണ് എന്ന് പറയുന്നുണ്ട്. എന്ന് പറച്ച ഉദ്ദേശിക്കുന്നത് ഞങ്ങളാണ് തോൽപ്പിച്ചത്, ഞങ്ങളാണ് അതിനെ കീഴ്പ്പെടുത്തിയത് എന്നുള്ളതാണ്. കാരണം കണ്ണൻദേവൻ കമ്പനിയുടെ വിസിറ്റിംഗ് ഏജന്റ് അദ്ദേഹം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നെഹ്റുവിനെയൊക്കെ കാണുകയും അത് ഒരു രീതിയിലും ഈ കമ്മ്യൂണിസ്റ്റ് മദ്രസയെ നിലനിർത്തുന്നതിൽ കാര്യമില്ല എന്ന് ധരിപ്പിക്കുകയും ചെയ്തു എന്ന അർത്ഥത്തിലാണ് അന്നത്തെ സംഭാഷണം പോയതെന്നാണ് പറയുന്നത്. അപ്പോ തോട്ടം ഉടമകളുടെ ധാരണ ഇന്നും വേണമെങ്കിൽ സർക്കാരിനെതിരെ എന്തും ചെയ്യാൻ കഴിയുമെന്ന ഒരു ധാരണയാണ്. അത് ശരിയല്ല, അങ്ങനെയല്ല ഒരു ജനാധിപത്യ സമൂഹത്തിൽ തോട്ടം ഉടമകൾ ജീവിക്കേണ്ടത്. തോട്ടം ഉടമകളെ ഒരു ആധുനിക വ്യാവസായിക വർഗമായിട്ട് മാറുകയാണ് വേണ്ടത്. അപ്പോൾ ആധുനിക വ്യാവസായിക വർഗമായി മാറുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പിക്കണം, തൊഴിലാളികളുമായി നല്ല രീതിയിൽ വിലപേശം തയ്യാറാവണം, അതൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ മലയാളം പ്ലാന്റേഷന്റെ ഒരു കാര്യം, അപ്പോൾ ആ മലയാളം പ്ലാന്റേഷനിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ മിനിസ്ട്രി നല്ല രീതിക്ക് കേസ് നടത്തി വന്നിരുന്ന ഒരു വക്കീലിന് പെട്ടെന്ന് സമഗ്രമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു വക്കീലിനെ പെട്ടെന്ന് മാറ്റിയെന്നും അവർ ആരോപണം ഉണ്ടായിരുന്നു. അതിന്റെ അതിപ്പോ എനിക്കറിയാം ഭരണപക്ഷത്ത് ഒരു വലിയ സീനിയർ പോസ്റ്റിൽ വളരെ സീനിയർ പോസ്റ്റിൽ പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും വേണ്ട, പക്ഷെ അത് പ്ലാൻ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും സർക്കാരിന്റെ പക്ഷത്ത് അത്തരം ഒരു ഒരു വീഴ്ച ഉണ്ടാകുന്നില്ല. മലയാളം പ്ലാന്റേഷൻസ് എന്ന് പറയുന്നതിന്റെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം സർക്കാർ വളരെ ഗൗരവത്തിൽ തന്നെയാണ് പരിശോധിക്കുന്നത്. അത് നമ്മൾ ചെങ്ങറ ഭൂസമരം ഇതായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ചെങ്ങറയിൽ ആളുകൾ കുറെ തെളിവ് കുടുംബങ്ങൾ കയറി അവിടെ താമസാക്കി അവർക്ക് ഭൂമി പരമാവധി ലഭ്യമാക്കണമെന്ന രീതിയിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. സർക്കാരൊന്നും അവരോട് തീർച്ചയായിട്ടും വളരെ അനുകമ്പയോടുകൂടിയുള്ള ഒരു സമീപനമാണ്. കാരണം ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് ഈ ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടത്ര ഭൂമി കിട്ടിയില്ല എന്ന് സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ അതിനർത്ഥം രണ്ടാം ഭൂപരിഷ്കരണത്തിന്റെ സാധ്യതയുണ്ട് എന്നുള്ളതല്ല. രണ്ടാം ഭൂപരിഷ്കരണം എന്നോ മറ്റെന്തോ പേര് നിങ്ങൾ വിളിച്ചാലും ഭൂമി ഈ ദളിതർക്ക് ലഭ്യമാക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഭൂമി മാത്രം പോരാ, അവർക്ക് ഈ ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് വേണം, അവർക്ക് വീട് വേണം, അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഭവന പദ്ധതി എന്നൊക്കെ പറയുന്നത്. തോട്ടം മേഖലയിൽ ഭവന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്ലാനറ്റ് സെർച്ച് വിത്ത് എംഎസിന്റെ നാട്ടിൽ നിന്നുള്ള ഈ പ്രത്യേക പരിപാടി കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദിയുണ്ട്. ഇത് ഈ പരിപാടികൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ഈ എപ്പിസോഡിൽ ഉടനീളം കാണിക്കുന്ന പ്ലാനറ്റ് സെർച്ചിൻ്റെ ഐക്കണിൽ പ്രസ് ചെയ്താൽ മതിയാവും. അതോടൊപ്പം ആ ബെൽ ഐക്കണിൽ കൂടി പ്രസ് ചെയ്താൽ പുതിയ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ്. അതോടൊപ്പം ഇത് ഇഷ്ടമായെങ്കിൽ ദയവായി ഷെയർ ചെയ്യുക, സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ സ്വാഭാവികമായും അറിയിക്കുക, അത് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി.